എജ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബി എസ് സിയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളുടെ ഒരു മോക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ദ്വിതീയ വർണ്ണം പച്ച മഞ്ഞ നീല നീലച്ചുവ് തന്നിരിക്കുന്നവയിൽ ദ്വിതീയ വർണ്ണം ഏതാണ് ഓപ്ഷൻ ബി മഞ്ഞ തന്നിരിക്കുന്നവയിൽ മഞ്ഞയാണ് ദ്വിതീയ വർണ്ണം കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ സി കൂടിയ വിഷാംശം കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം സൂചിപ്പിക്കുന്നത് കൂടിയ വിഷാംശത്തെയാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഓപ്ഷൻ ഡി സിംഹവാലൻ കുരങ്ങ് സിംഹവാലൻ കുരങ്ങാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചതാര് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ഓപ്ഷൻ ബി നാഗമയ്യ നാഗം അയ്യയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ഓസോൺ ദിനം എന്നാണ് ഓസോൺ ദിനം ഓപ്ഷൻ ബി സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറിനാണ് ഓസോൺ ദിനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമേത് കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഓപ്ഷൻ എ ബിറ്റുമിൻ ബിറ്റുമിൻ ആണ് കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത ഓപ്ഷൻ എ മനോഹര ഹോൾക്കർ മനോഹര ഹോൾക്കർ ആണ് ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഓപ്ഷൻ ഡി ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസ് ആണ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ദേശീയ പതാകയിലെ മധ്യത്തിലെ അശോകചക്രത്തിൻ്റെ നിറം ദേശീയ പതാകയിലെ മധ്യത്തിലെ അശോകചക്രത്തിൻ്റെ നിറം ഓപ്ഷൻ ഡി നാവിക നീല ദേശീയ പതാകയിലെ മധ്യത്തിലെ അശോകചക്രത്തിൻ്റെ നിറം നാവിക നീലയാണ് നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം നാഗാലാന്റുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽരാജ്യം ഓപ്ഷൻ ബി മ്യാൻമർ മ്യാൻമാർ ആണ് നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം സിക്കിമിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം സിക്കിമിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഓപ്ഷൻ എ നാഥുല നാഥുല ചുരമാണ് സിക്കിമിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്നത് തോട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ താഴേക്ക് കൂമ്പുന്നത് ഏതിനം സസ്യചലനമാണ് തോട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ താഴേക്ക് കൂമ്പുന്നത് ഏതിനും സസ്യ ചലനമാണ് ഓപ്ഷൻ സി നാഷ്ടിക ചലനം തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ താഴേക്ക് കൂമ്പുന്നത് ഒരു നാഷ്ടിക ചലനമാണ് ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഏകകം ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഏകകം ഓപ്ഷൻ എ മോൾ മോളാണ് ദ്രവ്യത്തിന്റെ അളവ് കണക്കാക്കുന്ന ഏക ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയൻ നയിച്ച ആദ്യത്തെ വനിതയാര് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയൻ നയിച്ച ആദ്യത്തെ വനിതയാര് ഓപ്ഷൻ എ താനിയ ഷെർഗിൽ താനിയ ഷെർഗിലാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലയം നയിച്ച ആദ്യത്തെ വനിത ഓറം എന്ന പേര് ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓറം എന്ന പേര് ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി സ്വർണം സ്വർണവുമായിട്ടാണ് ഓറം എന്ന പേര് ബന്ധപ്പെട്ടിരിക്കുന്നത് സ്വയം സ്വയംഭ്രമണത്തിന് ഏറ്റവും കൂടുതൽ സമയം വേണ്ട ഗ്രഹമേത് സ്വയം ഭ്രമണത്തിന് ഏറ്റവും കൂടുതൽ സമയം വേണ്ട ഗ്രഹം ഓപ്ഷൻ ഡി ശുക്രൻ ശുക്രനാണ് സ്വയം ഭ്രമണത്തിന് ഏറ്റവും കൂടുതൽ സമയം വേണ്ട ഗ്രഹം ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത് ഓപ്ഷൻ എ സിഫിലിസ് സിഫിലിസ് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത് മജുലി എന്ന നദീദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് മജുലി എന്ന നദീദ്വീപ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര നദിയിലാണ് മജുലി എന്ന നദീദ്വീപ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അറ്റോർണി ജനറൽ അറ്റോർണി ജനറലാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഏത് നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ് കേ ടെ ഏത് നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ് ഓപ്ഷൻ എ അധ്യാപകർ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ് കേ ടെ ചെടികളെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചെടികളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ഡി ക്രെസ്കോഗ്രാഫ് ക്രസ്കോഗ്രാഫാണ് ചെടികളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം വെസ്റ്റ് നൈൽ എന്ന പേര് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നദി ആത്മകഥ അസുഖം യാത്രാ വിവരണം വെസ്റ്റ് നൈൽ എന്ന പേര് എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി അസുഖം വെസ്റ്റ് നൈൽ എന്നത് ഒരു അസുഖമാണ് ഇന്ത്യയിൽ ഭക്ഷ്യധാന്യം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഭക്ഷ്യധാന്യം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഭക്ഷ്യധാന്യം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് അന്തസ്രാവ്യ ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനപ്പെട്ടത് മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനപ്പെട്ടത് ഓപ്ഷൻ ഡി ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനപ്പെട്ടത് മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരിയിലെ പ്രദേശം മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരിയിലെ പ്രദേശം ഓപ്ഷൻ ഡി മാഹി മാഹിയാണ് മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരിയിലെ പ്രദേശം ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഉച്ചകോടി നടന്നത് എവിടെ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻ ബി ബെൽഗ്രേഡ് ബെൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഉച്ചകോടി നടന്നത് ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ ഓപ്ഷൻ എ കൊൽക്കത്ത ഇന്ത്യയിൽ കൊൽക്കത്തയിലാണ് ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് ഓപ്ഷൻ ബി സൗത്ത് ഇന്ത്യൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് തൈറോക്സിൻ ആവശ്യമായ മൂലകം തൈറോക്സിൻ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം ഓപ്ഷൻ ഡി അയഡിൻ അയഡിനാണ് തൈറോക്സിൻ ആവശ്യമായ മൂലകം നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഓപ്ഷൻ ബി അനുച്ഛേദം ഇരുന്നൂറ്റി അറുപത്തഞ്ച് നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് റേഡിയോ ആക്റ്റീവ് ആയ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ് പ്രോട്ടീനം ഡ്യൂട്ടീരിയം ട്രിഷ്യം സ്പോഞ്ച് അയൺ തന്നിരിക്കുന്നവയിൽ റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോടോപ്പ് ഏതാണ് ഓപ്ഷൻ സി ട്രിഷ്യം ട്രിഷ്യമാണ് തന്നിരിക്കുന്നവയിൽ റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോടോപ്പ് കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഏതാണ് കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഏതാണ് ഓപ്ഷൻ സി തെളിമ തെളിമയാണ് കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതാണ് ഓപ്ഷൻ എ വാസുകി വാസുകിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയ കമ്മിറ്റി ഏതാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയ കമ്മിറ്റി ഏതാണ് ഓപ്ഷൻ എ എൽ എം സിങ് കമ്മിറ്റി എൽ എം സിംഗ് വി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൌരത്വം എന്ന ആശയത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ ബി ഒറ്റപ്പാലം ഒറ്റപ്പാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ് ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ ദ്വീപുകളെന്ന് നാമകരണം ചെയ്തത് ആര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത് ആര് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനമേത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനമേത് ഓപ്ഷൻ എ ഗീർ വനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്നത് ഗീർ വനത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആരാണ് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് പാക് കടലെടുക്ക് നീന്തി കടന്ന ഇന്ത്യക്കാരൻ പാക് കടലെടുക്ക് നീന്തി കടന്ന ഇന്ത്യക്കാരൻ ഓപ്ഷൻ ഡി മിഹിർസെൻ മിഹിർസെൻ ആണ് പാക് കടലെടുക്ക് നീതി കടന്ന ഇന്ത്യക്കാരൻ ഒരു നിർവീര പദാർത്ഥത്തിൻ്റെ പി എച്ച് മൂല്യം ഒരു നിർവീര പദാർത്ഥത്തിൻ്റെ പി എച്ച് മൂല്യം ഓപ്ഷൻ ഡി ഏഴ് ഒരു നിർവീര പദാർത്ഥത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി എക്കോ സൗണ്ടർ എക്കോ സൗണ്ടറാണ് കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് കസ്തൂർബ ഗാന്ധി എവിടെ വെച്ചാണ് അന്തരിച്ചത് കസ്തൂർബ ഗാന്ധി എവിടെ വെച്ചാണ് അന്തരിച്ചത് ഓപ്ഷൻ ഡി ആഗാഖാൻ പാലസ് ജയിൽ ആഗാഖാൻ പാലസ് ജയിലിൽ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് കോളറ ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏത് കോളറ ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ഓപ്ഷൻ എ കുടൽ കുടലാണ് കോളറ ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ